മനുഷ്യനെ ശുക്രനിലേക്ക് അയക്കാനുള്ള പദ്ധതിക്ക് ഒരുങ്ങുകയാണ് ഓഷ്യൻ ഗേറ്റ് സഹസ്ഥാപകൻ സമുദ്രത്തിനിടയിലെ ടൈറ്റാനിക് അവശിഷ്ടങ്ങൾ കാണാനായി ആളുകളുമായി പോകുന്നതിനിടെ തകർന്ന ടൈറ്റൻ പേടകത്തിന്റെ നിർമ്മാതാക്കളായ ഓഷ്യൻ ഗേറ്റ് എക്സ്പിഡിഷൻസ് കമ്പനിയുടെ സഹസ്ഥാപകൻ ഗില്ലേർമോ സോൺലീനാണ് മനുഷ്യനെ ശുക്രനിലേക്ക് അയക്കുന്നതിന് പദ്ധതി തയ്യാറാക്കുന്നത് രണ്ടായിരത്തി എൺപതിൽ ആയിരം പേരടങ്ങുന്ന ഒരു മനുഷ്യ കോളനി ശുക്രനിൽ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം ഹ്യൂമൻ സ്റ്റു ബീനസ് എന്ന ഫ്യൂച്ചറിസ്റ്റിക് കമ്പനിയുടെ ചെയർമാനായ സോൺലീനിന് ശുക്രനിൽ ഒഴുകി നടക്കുന്ന ഒരു കോളനി സ്ഥാപിക്കാനാണ് താൽപര്യം ശുക്രനിലെ സൾഫ്യൂറിക് ആസിഡ് മേഘങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ളതാകും ഈ കോളനി അതീവ ദുഷ്കരമായ സാഹചര്യങ്ങളുള്ള ഗ്രഹമാണെങ്കിലും ശുക്രന്റെ ഉപരിതലത്തിൽ നിന്ന് അൻപത് കിലോമീറ്റർ ഉയരെ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന നാസയുടെ പഠനമാണ് സോൺലീൻ്റെ പദ്ധതിക്ക് ആധാരമാവുക ഓറഞ്ചും ചുവപ്പും കലർന്ന നിറമുള്ള ചൂടേറിയ ഗ്രഹമാണ് ശുക്രൻ മലകളും കുന്നുകളും കുഴികളും അഗ്നിപർവ്വതങ്ങളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ് ഇവിടെ എന്നാൽ ഇവയൊഴിച്ച് ഒരു വലിയ പ്രദേശം സമതലമാണ് നല്ല കട്ടിയുള്ള അന്തരീക്ഷമാണ് ശുക്രനിലുള്ളത് ഭൂമിയിൽ വെള്ളത്തിലിറങ്ങിയിട്ട് നമ്മൾ കൈചലിപ്പിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് ഇവിടെ വായുവിൽ കൈചലിപ്പിച്ചാൽ തോന്നുന്നത് അന്തരീക്ഷത്തിന് തൊണ്ണൂറ്റി ശതമാനവും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ വാതകം ചൂടിനെ പിടിച്ച് തളച്ചിടുന്ന ഗ്രീൻ ഹൗസ് വാതകമായതുകൊണ്ടാണ് ശുക്രൻ ഇത്ര ചൂടനാകുന്നത് നാനൂറ്റി അറുപത്തിയഞ്ച് ഡിഗ്രിയാണ് ഇവിടത്തെ ചൂട് നല്ല ഓറഞ്ച് നിറമാണ് ഇവിടത്തെ ആകാശത്തിന് ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്ന ദിശയിൽ നേരെ എതിർദിശയിലാണ് ശുക്രൻ കറങ്ങുന്നത് സൗരയുധത്തിലെ നാല് പാറഗ്രഹങ്ങളിൽ ഒന്നാണ് ശുക്രൻ അതായത് ശുക്രനും ഭൂമിയെ പോലെ ഉറച്ച ചിലകളാൽ നിർമ്മിതമാണ് വലുപ്പത്തിലും ആകെ പിണ്ഡത്തിലും ഇത് ഭൂമിയുടെ സാമ്യമുള്ളതാണ് അതിനാൽ തന്നെ ഭൂമിയുടെ സഹോദരൻ എന്ന് ഇതിനെ വിളിക്കാറുണ്ട് ശുക്രന്റെ വ്യാസം ഭൂമിയിടതിൽ നിന്ന് അറുനൂറ്റി കിലോമീറ്റർ മാത്രം കുറവാണ് ഭാരം ഭൂമിയുടെ എൺപത്തിയൊന്ന് ശതമാനവും ഇങ്ങനെയൊക്കെയാണെങ്കിലും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉയർന്ന അളവ് കാരണമായി ഉപരിതലത്തിന്റെ അവസ്ഥ ഭൂമിയെഴുതിൽ നിന്ന് വളരെ വിഭിന്നവുമാണ് ശുക്രന്റെ അന്തരീക്ഷ പിണ്ഡത്തിന്റെ തൊണ്ണൂറ്റിയാറ് ും കാർബൺ ഡൈഡിന്റെ പിന്നശാംശം അഞ്ചു ശതമാനം വരുന്ന നൈട്രജനാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം